നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ പകുതിക്ക് മുൻപ് നടത്തണമെന്ന് എൽഡിഎഫും യുഡിഎഫും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ചയിലാണ് മുന്നണികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് മെയ്യിലേക്ക് നീട്ടണമെന്നാണ് ബിജെപി ആവശ്യം. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നതിലെ ആശങ്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് കമ്മീഷൻ പങ്കുവച്ചു. റംസാനും വിഷുവും പരിഗണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിക്ക് മുൻപ് നടത്തണമെന്നാണ് ഇടതു വലതു മുന്നണികൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കണമെങ്കിലും പ്രചാരണ രംഗത്ത് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകരുതെന്നാണ് ഇടതു മുന്നണിയുടെ നിലപാട്. വിഷുവിനും പെരുന്നാൾ ആരംഭിക്കുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തണം, ഏപ്രിൽ 12-നകത്ത് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പോളിംഗ് സമയം ദീർഘിപ്പിച്ച് നൽകരുതെന്ന് യുഡിഎഫ് ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് തടയാൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും യുഡിഎഫ് ആവശ്യപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ ധാരാളം ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. ആ വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കാൻ ആവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം. എന്നാൽ മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് ബിജെപി നിലപാട്. എല്ലാ വർഷവും ഒരേ രീതിയിലാണല്ലോ നടത്തുന്നത്, അതുകൊണ്ട് മെയ് മാസത്തില് ഇലക്ഷൻ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ സൗകര്യം അനുസരിച്ച് മെയ് മാസത്തിൽ നടത്താൻ ആവശ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലുള്ള മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയ്ക്കൊപ്പം നടത്തണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. മലപ്പുറത്ത് പാർലമെന്റിലേക്ക് ബൈ ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പം 2 തവണ പോളിംഗ് ബൂത്തിൽ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം, അത് സിങ്ക്രണൈസ് ചെയ്ത് ഒരുമിച്ച് നടത്തണമെന്നുള്ളൊരു അപേക്ഷ അവർ വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്നതിലെ ആശങ്ക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് പങ്കുവച്ചു. ചീഫ് സെക്രട്ടറി, DGP എന്നിവരുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. പോലീസ് സുരക്ഷ, ഉദ്യോഗസ്ഥ വിന്യാസം എന്നിവ സംബന്ധിച്ച് നാളെയും ചർച്ച നടക്കും. 15-ന് കമ്മീഷൻ ദില്ലിക്ക് മടങ്ങിയ ശേഷം അടുത്തയാഴ്ച അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് തുടക്കം. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യവുമായാണ് ജാഥ. CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ഉപ്പളയിൽ മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്യും. തെക്കൻ മേഖലാ ജാഥ നാളെ തുടങ്ങും. വിവരങ്ങളുമായി അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഈ ഘട്ടത്തിൽ ഏറെ രാഷ്ട്രീയ പ്രധാനമുള്ള യാത്ര ജാഥ തുടങ്ങുകയാണ്. വൈകുന്നേരം ഉദ്ഘാടനവും എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ജാഥ അത് തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ജാഥ കൂടിയാണ്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നത് തന്നെയാണ് ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ UDF ഉയർത്തുന്ന ആരോപണങ്ങൾ, നിരവധി ആരോപണങ്ങൾ UDF ഉയർത്തുന്നുണ്ട്. PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ടായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടായാലും ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ശബരിമല വിഷയം UDF ഉയർത്തുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ ജാഥയ്ക്ക് മുന്നോട്ടേക്ക് പോകാനാവൂ. അത്തരത്തിലുള്ള മറുപടികളും ഈ ജാഥയിൽ നിന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ജോസ് കെ മാണി LDFൽ എത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ജാഥയാണ്. ജോസ് കെ മാണി ഇന്ന് ഉപ്പളയിൽ നടക്കുന്ന പരിപാടിയിൽ ജോസ് കെ മാണി പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ NCP വിട്ട മാണി സി കാപ്പിനുള്ള മറുപടി, മുഖ്യമന്ത്രിയുടെയും ജോസ് കെ മാണിയുടെയും മറുപടി ഈ പരിപാടിയിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വികസന മുന്നേറ്റ യാത്ര 2 ആഴ്ച കൊണ്ട് ഈ തൃശൂരിൽ വെച്ചാണ് സമാപിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. ഒരു ദിവസം 5 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്കാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് എതിരെ LDF ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടാൻ ഈ യാത്ര കാരണമാവുന്നുവെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം യാത്ര എന്നൊക്കെയുള്ള നിർബന്ധം LDF പാർട്ടി പ്രവർത്തകർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചിനും കൃത്യമായ സമയം വീതിച്ച് നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് മാത്രം ആളുകൾ എത്തിക്കുന്ന തരത്തിലേക്ക് ജാഥ മാറണം, കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ഈ പ്രോട്ടോകോളൊക്കെ പാലിക്കുന്ന സമയത്ത് തന്നെ LDFന്റെ ശക്തി പ്രകടനം ആയി ഈ ജാഥ മാറണം എന്നുള്ള നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതോടൊപ്പം ഒരു ഭരണ തുടർച്ചയിലേക്ക് LDFനെ എത്തിക്കുക എന്നത് തന്നെയായിരിക്കും യാത്രയുടെ ലക്ഷ്യം. ജോസ് കെ മാണി ഈ LDFൽ എത്തിയത് ഏത് തരത്തിൽ LDFനെ സ്വാധീനിക്കും, LDFന് അത്തരത്തിലുള്ള നേട്ടമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും ഈ ജാഥയിലുടനീളം ചർച്ചയാവും. ശരി അശ്വൻ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയ 6 പോലീസുകാർക്ക് സസ്പെൻഷൻ. ചെന്നിത്തലയെ ഷാൾ അണിയിക്കുകയും മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത പോലീസുകാർ ചട്ടലംഘനം നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. കേരളത്തിലെ സംഘടനാ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷന്റെ ഇടപെടലിന് ശേഷവും പ്രശ്നപരിഹാരം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടത്. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ശോഭാ സുരേന്ദ്രനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് കോർ കമ്മിറ്റി യോഗത്തിലടക്കം ശോഭാ സുരേന്ദ്രന് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഈ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ പലതവണയായി ശോഭാ സുരേന്ദ്രൻ അറിയിച്ചുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ 10 മാസമായി സംഘടനാ പരിപാടികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേരളത്തിൽ എത്തിയത്. തൃശൂരിൽ ജെ പി നദ്ദ പങ്കെടുത്ത ചടങ്ങിൽ ശോഭാ സുരേന്ദ്രനും പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ജെ പി നദ്ദയുമായി നടത്തിയ ചർച്ചയിലടക്കം പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുമായി ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവയാക്കാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ പ്രധാനമന്ത്രി ഔദ്യോഗികമായ ചില ചടങ്ങുകൾക്കായി കേരളത്തിൽ എത്തുന്നുണ്ട്. ഇതിന് പുറമെ പാർട്ടി ഭാരവാഹികളുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. ആ വേളയിൽ ശോഭാ സുരേന്ദ്രന്റെ വിഷയം ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൊച്ചിയിലെത്തും. ബി പി സി എല്ലിലെ പുതിയ പെട്രോകെമിക്കൽ പ്ലാന്റ് ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടിയെങ്കിലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇതോടെ തുടക്കമാവും. ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന ബെർലിൻ കുഞ്ഞനന്തൻ നായർ. മരിക്കുന്നതിന് മുമ്പ് കാണാനാകുമെന്നാണ് പ്രതീക്ഷ. പുറക്കാനാവാത്ത തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും ബെർലിൻ കുഞ്ഞനന്തൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ ബെർലിൻ കുഞ്ഞനന്തൻ നായരെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ മാധ്യമങ്ങളിലും പത്രത്തിലുമൊക്കെ കണ്ടപ്പോൾ വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ചെറിയൊരു കുണ്ഠിതുണ്ട്. അങ്ങനെ വളരെ അടുത്ത ബന്ധം ഇടക്കാലത്ത് മുറിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അത് എനിക്ക് ഉറക്കം കെടുത്തി വളരെ കഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ തള്ളിപ്പോയതാ. ഇനിയിപ്പോൾ 96 വയസ്സാവുന്നു. അതിനിടയ്ക്ക് ഒന്ന് കണ്ട് പിന്നെ അങ്ങ് മരിച്ചാൽ മതി എന്നാണ് വിചാരിച്ചിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.